ഹായ് ഗൈസ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ രാവിലെ തന്നെ നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ കുറച്ച് പണികളുണ്ട്, സോ അതൊക്കെ ഞാൻ കളിച്ചുതരാം. ഗൈസ്, മെറ്റലിൽ ഈ ഒരു ഡിസൈൻ മമ്മി രാവിലെ ചെടി അണച്ചപ്പോൾ ഉണ്ടാക്കിയ ഡിസൈനാണോ മമ്മി ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ അറിയാണ്ട് വന്നിട്ടുള്ളൊരു ഡിസൈനാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടോ. ഗൈസ്, ഈ വെള്ള മുളകിൻ്റെ ചെടിയിൽ അവിടെ ഒരു ഗ്രോ ബാഗിലാണ് ഇരിക്കേണ്ടതെന്ന്. അപ്പോൾ അത് ഒടിഞ്ഞു വേണ്ടിയിരിക്കുകയാണ്. സോ അതിനെ നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റണം. നമുക്കിവിടെ നമ്മുടെ കൃഷിഭവൻ കിട്ടിയ ചട്ടി വണ്ണായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. സോ ഇതിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. സോ കുറച്ച് പണിയുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു ഇവിടെ മെറ്റലൊക്കെ കിട്ടുന്നതുകൊണ്ട് ആദ്യം തന്നെ ഒരു ചാക്കെടുത്ത് കൊണ്ടുവന്ന് ഈ മണ്ണൊക്കെ കുറച്ച് കൊട്ടി കളഞ്ഞിട്ട് വേണം നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഒരു ചാക്കെടുത്തുന്ന സമയത്ത് ഇവിടെ ഒന്ന് വിരിച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഗൈസ്, ഇവർ ആദ്യം വന്നപ്പോൾ അടിയിൽ ഇലയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഹോൾ ഇട്ടതിലൂടെ വെള്ളം പോകണമെങ്കിൽ നമുക്ക് കുറച്ച് ഇലയും പിന്നെ ആ ഹോളൊന്ന് മൂടുന്ന രീതിയിൽ നമുക്ക് കല്ലൊക്കെ വെച്ച് കൊടുത്തതിനാലാണ് നമ്മുടെ ഹോൾ അടയാണ്ടിരിക്കുള്ളൂ. സോ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഗൈസ്, നമ്മൾ ഇല കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. സോ നമ്മുടെ ഇവിടെ മിറ്റായിട്ട് നിന്ന് അടിച്ച് വരാണ്ടുള്ളതൊക്കെ നമ്മൾ പോയി പറക്കി കൊണ്ടുവന്നതിൽ ഇട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മണ്ണിട്ട് കൊടുക്കാനില്ല. അത് ആ ഇലയൊക്കെ ഫുള്ള് മൂടുന്ന രീതിയിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇത് നല്ലോണം പൊട്ടിച്ച് കൊടുക്കാം. കാരണം നല്ല കട്ടിയായിട്ട് തട്ടി അല്ല, പിന്നെ നല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറക്കിയെടുത്ത് കളയണം. അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിൻ്റെ വേരുകളും കാര്യങ്ങളൊന്നും പോവില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ലെയർ മണ്ണിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സാധനം ഇത് കൊണ്ടുവന്നിട്ട് ഇതിൽ വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടതിന് ശേഷം ബാക്കി മണ്ണിട്ട് കൊടുക്കണം. കാരണം നമ്മുടെ ചെടി നല്ല വലിയ ചെടിയാണല്ലോ. സോ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. ചെടി നമ്മൾ ഇപ്പിടിങ്ങനെ നല്ലോണം പിടിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് മണ്ണിട്ട് നിറച്ച് കൊടുക്കണം. അത് സ്റ്റേബിളായിട്ട് നിൽക്കണം പോലെ. കാരണം വലിയ ചെടിയായതുകൊണ്ട് അത്യാവശ്യം നല്ല മണ്ണ് വേണം അതൊന്ന് പിടിച്ചു നിർത്താനായിട്ട്. ഉണ്ടോ, മണ്ണിൽ കല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കെടുത്ത് കളയാം. അല്ലെങ്കിൽ ഇതിൻ്റെ വേരോട്ടം കിട്ടാനായിട്ട് കല്ലുണ്ടായാലും അതൊരു തടസ്സമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു കല്ല് കിട്ടിയതാണ്. കുറച്ച് മണ്ണ് ഇട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് ഇറങ്ങാവുന്ന രീതിയിൽ അടുത്ത് നമുക്ക് നെക്സ്റ്റ് റൗണ്ട് മണ്ണിടാം. നമ്മൾ ആവശ്യത്തിനുള്ള മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ചു കൂടി ഇല ഇട്ട് കൊടുക്കാം. കാരണം ഇപ്പം മഴ പെയ്യുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ തന്നെ വിട്ട് കഴിഞ്ഞാൽ മണ്ണൊക്കെ തെറിച്ച് ആ ലൂസായി പോകും. സോ നമ്മൾ ഇല ഇട്ട് കൊടുത്താൽ ഇലമിക്ക് അടിക്കുമ്പോൾ ഇതിനെ അഫക്റ്റ് ചെയ്യൂല. ഇതിനൊരു മോയ്സ്ചർ കണ്ടൻറ്റ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. സോ നമുക്ക് ഇല എടുത്തിട്ട് വേസ്റ്റ് ഇലയൊക്കെ എടുത്തിട്ട് വീണ്ടും പറിച്ചെടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ മുകളിൽ കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചെടി ഒന്ന് വളർന്നിരിക്കുകയാണ്. സോ നമുക്കൊരു താങ് കൊടുക്കണം. അപ്പോൾ ഒരു വടി കണ്ടുപിടിച്ചിട്ട് ഇതിനൊന്ന് കെട്ടി നിർത്തിയാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ്. സോ ഞാൻ വടി കണ്ടുപിടിച്ചിട്ട് വൈസ്റ്റ് ഒരു വടി കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് വടി ഒന്ന് സെറ്റ് ചെയ്ത് തുടങ്ങാം. അതിൻ്റെ ഉള്ളിൽ വടി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനിങ്ങനെ എല്ലാത്തിനെയും ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് വള്ളി ഒന്ന് കെട്ടി തുടങ്ങാം. കെട്ടിയ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മുളക് ചെടി നല്ല അടിപൊളിയായിട്ട് പുതിയ ചട്ടിയിൽ നിൽക്കുന്നത് നല്ലോണം കായ്ച്ചു കിട്ടിയാൽ മാത്രം മതി. ഗായിഷ്ടേതാണ് നമ്മളിന്ന് വിളവെടുത്തത്. ഞാനന്ന് കാണിച്ച കയ്പ ചെടിയിൽ നിന്നും പയർ ചെടിയിൽ നിന്നും കിട്ടിയതാണ് ഇന്നത്തെ വിളവാണ് ഇതിൽ കാണുന്നത്. ഇത്രയും നമുക്ക് കിട്ടി. പിന്നെ നമ്മളവിടെ ഒരു പുതിയ ചെടി വെച്ചു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിളവ്.
സോ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വ്ലോഗ്. നമ്മൾ വിളവെടുത്തു, പിന്നെ അവിടെ ഒരു ചെടി നമ്മൾ മാറ്റി നട്ടു, അത്രേ ഉള്ളു നമ്മൾ ഇന്നത്തെ വ്ലോഗ്. ചെറിയ വ്ലോഗാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ബൈ.